വാർത്തകൾ വിശദമായി. കണ്ണൂർ ചെറുപുഴയിൽ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. ഉച്ചയോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം എന്ന് അറിയുന്നു. ഈ യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കാനുള്ള കാരണം എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അതിര, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:30 ഈ ആക്രമണം. ചെറുപുഴയിലെ മേരിമാത ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിയായ സി കെ സിന്ധുവിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥാപനത്തിനകത്തേക്ക് പ്രതി കടന്നു കയറുകയും കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ, അതായത് സിന്ധുവിന്റെ, തലയ്ക്കും ഒപ്പം തന്നെ കഴുത്തിന് പിറകിലുമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ഒരു ബഹളം കേട്ട് തൊട്ട് സമീപമുണ്ടായിരുന്ന നാട്ടുകാരൊക്കെയും ചേർന്ന് പ്രതിയെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. തുടർന്ന് ചെറുപുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ചെറുപുഴ പാലത്തിന് സമീപത്തുള്ള തോട്ടത്തിന് അടുത്തുനിന്നും ഈ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ഇതിനു മുന്നേ തന്നെ നിരവധി തവണ ഇത്തരത്തിൽ യുവതിയെ ഈ പ്രതി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ഫോൺ വിളിയോട് താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രതി നിലവിൽ ഇപ്പോൾ ചെറുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പ്രതിയെ പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ യുവതിക്ക് ഗുരുതരമായ രീതിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. യുവതിയുടെ കഴുത്തിന് പുറകിലും ഒപ്പം തന്നെ തലയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. യുവതിയെ നിലവിൽ ചെറുപുഴയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടാണുള്ളത്. ആതിര, ശരി, വ്യക്തമാണ്. കണ്ണൂർ ചെറുപുഴയിൽ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്. കോഴിക്കോട് മീൻചന്തയിൽ ബസിനു മുന്നിൽ സ്കൂട്ടറിൽ